വളരെയധികം സൂക്ഷിച്ചു വേണം നീങ്ങാൻ. എന്താ പ്രിയ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ജെയിംസിന്റെ മദറിലേക്ക് എത്തിക്കുന്ന എന്തെങ്കിലും ഒരു സൂചന അല്ലെങ്കിൽ ഒരു തെളിവ് നിന്റെ ഏട്ടനെയും കൂട്ടുകാരെയും കുറിച്ച് ഞങ്ങൾക്ക് കിട്ടിയ ഒന്നും കണ്ടില്ലാന്ന് അടിച്ച് ഭീരുക്കളെ പോലെ ഈ ക്യാമ്പസിൽ ഞങ്ങൾ നടക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എന്നല്ല ഞാൻ പറഞ്ഞത്. ജെയിംസിന്റെ കൊലയാളി ആരായിരുന്നാലും അവർക്ക് മാപ്പ് കൊടുക്കരുത്. പക്ഷേ അതിനുവേണ്ടി നടക്കാൻ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അക്കാര്യം ഓർമ്മ വേണം. കളി ഫോർ ദ പീപ്പിളിനോടാണ്. ജെയിംസും ദീപ ഇല്ലാത്ത ഫൈവ് ഫിംഗേഴ്സാ ഇപ്പൊ ഏറ്റുമുട്ടുന്നത്. അവരുടെ കുതന്ത്രങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയുന്നത് കൊണ്ടാ ഞാനിത് പറയുന്നത്. ചതിയിലൂടെ നിങ്ങളെ കുഴപ്പത്തിലാക്കാൻ എളുപ്പത്തിൽ എന്റെ ഏട്ടന് കഴിയും. ഇതുവരെയുള്ള ഫോർ ദ പീപ്പിളിന്റെ ചരിത്രവും അതാണ്. ഓർമ്മയുണ്ടല്ലോ ഒരിക്കൽ ജെയിംസിനെ തന്നെ ചതിച്ച് അവർ വെട്ടിയിട്ടത്? അങ്ങനെ ഒരു നേച്ചർ നിന്റെ ഏട്ടന്റെയും കൂട്ടുകാർക്ക് ഉള്ളതുകൊണ്ടാ ഞങ്ങൾ അവരെ സംശയിക്കുന്നത്. അവരിൽ ആർക്കെങ്കിലും ഒരു ബന്ധം ഈ മർഡറിൽ വന്ന് പെട്ടാൽ ഞങ്ങൾ സ്വയരക്ഷ പോലും നോക്കില്ല പ്രിയ. ചോരയ്ക്ക് ചോര കൊണ്ടേ ഈ കളി ഫൈവ് ഫിംഗേഴ്സ് അവസാനിപ്പിക്കും. രാഹുൽ, സംശയങ്ങളെ തെളിവാക്കി മാറ്റരുത്. ക്ഷമയോടെ കാത്തിരുന്നാലേ യഥാർത്ഥ കുറ്റവാളിയുടെ മുഖം ഈ ക്യാമ്പസിൽ തെളിഞ്ഞു വരും. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, പക്ഷേ എടുത്തു ചാടരുത്. രാഹുലേ, എന്താടാ ഈ കേൾക്കുന്നതൊക്കെ? സംശയങ്ങളെ തെളിവാക്കി മാറ്റരുതെന്ന് അവള് പറയുന്നു. ജെയിംസലിനെ ഒരിക്കലും മൃഗീയമായി വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ച ഫോർ ദ പീപ്പിളിനെ ഈ മർഡറിൽ പങ്കില്ലാന്ന് ഞാൻ വിശ്വസിക്കില്ല. എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്? അത് തന്നെയാ ഞാൻ എന്നോട് ചോദിക്കുന്നത്. പക്ഷേ എന്ത് പക്ഷേ? സംശയങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നിന്ന് കളിക്കുകയാണ്. ഇവിടെ നിന്ന് ജെയിംസ് ലിൻ എന്നോട് പറയുന്നത് പോലെ തോന്നുന്നു. ഫൈവ് ഫിംഗേഴ്സിന്റെ പഴയ കളി തുടങ്ങാൻ തന്നെ അവൻ പറയുന്നത്. അതേടാ, ഇതുവരെ കേട്ട വാർത്തകളൊന്നും എന്നെ തൃപ്തനാക്കുന്നില്ല. ജെയിംസ് ലിൻ എന്നെ നിർബന്ധിക്കുക, ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും. അല്ലാതെ എനിക്ക് സമാധാനം കിട്ടില്ല. കോളേജ് യൂണിയന്റെ ഭരണം ഇങ്ങനെ വിട്ടാൽ എങ്ങനെ ശരിയാകും? മകി, ചെയർമാൻ മരണപ്പെട്ടാൽ ബൈഇലക്ഷൻ നടത്തണമെന്നല്ലേ ചട്ടം? എന്നിട്ട് ആ പൊതുവാൾ എന്താ അനങ്ങാത്തത്? പൊതുവാളിനെയൊക്കെ നമുക്ക് ഇളക്കാടാ. ഇവിടെ ബൈ ഇലക്ഷനെ ചെയർമാൻ ഇലക്ഷൻ മാത്രം മതിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ദീപാറാണിയുടെ സ്ഥിതി ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ആർട്സ് ക്ലബ് സെക്രട്ടറി അല്ലേ അവള്? അതിന് അവള് മരിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ ആ സീറ്റിലേക്ക് കൂടി ഇലക്ഷൻ നടത്തും? മാനസിക നില തെറ്റിയ ഒരു ആർട്സ് ക്ലബ് സെക്രട്ടറി ഫലത്തിൽ മരണപ്പെട്ടു പോയ ഒരു ആർട്സ് ക്ലബ് സെക്രട്ടറി തന്നെയല്ലേ? ചെയർമാൻ ഇലക്ഷനൊപ്പം ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കൂടി തെരഞ്ഞെടുപ്പ് നടത്തണം. വ്യാപകമായ എതിർപ്പുണ്ടായ എതിർപ്പുണ്ടാക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. അവരെ അടിച്ചമർത്തും ഫോർ ദ പീപ്പിൾ. മഹേന്ദ്ര, നിങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിക്കാനും പറയാനൊക്കെ സൗകര്യം വാട്ടർലു അല്ലടാ, അതിനല്ലേ നിന്നെയും മറ്റവനെ അങ്ങോട്ട് വിളിപ്പിച്ച്. പ്രിയ പറഞ്ഞ് പേടിപ്പിച്ചുകള, പിന്നെങ്ങനെ പാവങ്ങൾ വാട്ടർലുവിലേക്ക് എത്തും? ഭീരുക്കൾ നിന്റെയൊക്കെ മുമ്പിൽ തനിച്ച് വന്നത് എന്ത് നേരിടാൻ തന്നെയാടാ. പേടിച്ച് മാളത്തിൽ ഒളിക്കുന്നവരല്ല ഫൈവ് ഫിംഗേഴ്സ്. ശത്രുക്കളെ നേരിടാനും ഒതുക്കാനും വാട്ടർലൂ പോലൊരു മാളം ഉണ്ടാക്കിയിരിക്കുന്ന നിങ്ങളാണോ അതോ അതൊന്നുമില്ലാത്ത ഫൈവ് ഫിംഗേഴ്സ് ആണോ ഭീരുക്കള്? ആ വ്യത്യാസം എന്തായാലും നിന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പോലെ. അല്ല, നിനക്കെന്തോ ചോദിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്താടാ? ജെയിംസലിനെ കാണാതായ ദിവസം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടെയാ പോയത്? അന്ന് നിങ്ങൾ ജെയിംസലിനെ എവിടെ വെച്ചാ കണ്ടത്? അയ്യോ, എടാ മഹി, ഇവൻ ചോദിക്കുന്നത് കേട്ടില്ലടാ. ജെയിംസിന്റെ കൊലപാതകത്തിൽ നമുക്കൊക്കെ പങ്കുണ്ടെന്നാ ഈ പാവം വിചാരിച്ചിരിക്കുന്നത്. പങ്കുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യടാ സാമേ? ഇതൊക്കെ ചോദ്യം ചെയ്യാൻ പോലീസ് അന്വേഷണ ചുമതല നിന്നെ ഏൽപ്പിച്ചോ?
ഇനി വേറെ എന്തെങ്കിലും സി ബി ഐ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. എടാ മഹേന്ദ്ര, അപ്പൊ ജെയിംസിന്റെ മർദ്ദനെ പറ്റി നിങ്ങൾക്കൊക്കെ ചിലത് അറിയല്ലേ? അറിയാമടാ. നമുക്ക് ആ കാര്യങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല. ബിലാലെ, നോക്കി നിൽക്കാതെ ഇവനെ തൂക്കിയെടുത്ത് വാട്ടർലൂവിലേക്ക് കൊണ്ടുപോകും. എല്ലാവരും തെളിയിച്ചു കൊടുക്കണ്ടേ? അവര് മൂന്ന് പേരും കൂടെ സാമിനെ എടുത്തടിക്കുക. ആരും അങ്ങോട്ട് അടുക്കുന്നില്ല. ഇവിടെ ഉള്ളവരുടെ സ്വഭാവം അറിയാലോ. രാഹുൽ, നീ വേഗം അങ്ങോട്ട് ചെല്ല്, അല്ലെങ്കിൽ അവർ സാമിനെ തല്ലിച്ചതയ്ക്കും. ഫോർ ദ പീപ്പിൾ ബാസ്റ്റഡ്സ്. സാമൻ എന്തെങ്കിലും സംഭവിച്ചാ വെറുതെ വിടില്ലോ ഒന്നിനെ. നിങ്ങൾ അടിപറ്റിച്ചോ? എന്റെ ഈശ്വര, മഹേന്ദ്രനെ അടി കിട്ടി ആശുപത്രി കൊണ്ടുപോയിരിക്കുന്നത്. എടോ കൈമളെ, ഞാൻ ഇതിൽ എന്താ പറയുക? ഇവരെ കയ്യോടെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ രംഗ അതിലും വഷളാവുമായിരുന്നു. രാഹുൽ, എന്നാൽ നിന്നിൽ നിന്ന് ഇത്രയും വലിയൊരു അറ്റാക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ എന്തിനാ കുട്ടി ഇത് ചെയ്തത്? ചെയ്തു പോയി. ആ സമയത്ത് ചെയ്തു പോവായിരുന്നു. സാമന തല്ലിയ ഞാൻ എങ്ങനെ കണ്ടു നിൽക്കി? സാർ, താൻ എന്തിനാ അവരോടൊക്കെ ഏറ്റുമുട്ടാൻ പോയത്? എനിക്ക് സഹിച്ചില്ല സാർ. എനിക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ലാന്നും തോന്നി. പക്ഷേ ജെയിംസ് ഒളിന്റെ മരണത്തില് ഫോർ ദ പീപ്പിളിന് ഒരുത്തനെങ്കിലും പങ്കുണ്ടെങ്കിൽ പിന്നെ കളി ഇതെല്ലാം നടക്കാൻ പോകുന്നു. സാം ഇത് എന്ത് ഭാവിച്ചു?
താൻ തനിച്ച് നിന്ന് ഏറ്റുമുട്ടിട്ട് എന്താ ഫലം? ഫോർത്ത് പീപ്പിളിന്റെ ആളുകളെ തനിച്ച് നേരിടാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ആ ചോദ്യത്തെ ഞങ്ങൾ പേടിക്കുന്നില്ല സാർ. സാമിനെ തല്ലിച്ചതച്ച ഫോർത്ത് പീപ്പിളിന്റെ നടപടിയെ പറ്റി സാറിന് എന്താ പറയാനുള്ളത്? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യാണ്? ആ ഫോർത്ത് പീപ്പിൾ തിരികെ എങ്ങോട്ട് വന്നാ നിങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നു? ഞങ്ങളെ നിലനിർത്താതിരിക്കാൻ അവർ ശ്രമിക്കട്ടെ സാർ. നിലനിൽക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. എങ്കിൽ എനിക്ക് നടപടി എടുക്കേണ്ടി വരും. രാഹുല്, മഹേന്ദ്രനെ അടിച്ചതിനല്ല, അവര് കൂട്ടം ചേർന്ന് എന്നെ മർദ്ദിച്ചതിനാണ് സാർ നടപടി എടുക്കേണ്ടത്. പറ്റുമോ? നിങ്ങൾ ഇങ്ങനെ അമ്പിനും വില്ലിനും അടുക്കാതിരുന്ന എന്തായിരിക്കും സ്ഥിതി എന്നറിയൂ? ഞങ്ങൾ പിന്നെ എന്ത് വേണമെന്നാ സാർ പറയുന്നത്? ഞങ്ങളുടെ ജെയിംസ് കൊല്ലപ്പെട്ടു, ഒരു തുമ്പ് കിട്ടിയിട്ടില്ല, ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ദീപ് എന്തായി തീരുമെന്ന് ഒരു നിശ്ചയമില്ല. ഈ മാനസികാവസ്ഥയിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന സാർ പറയുന്നത്? നിങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറയുന്നത് ഇപ്പോ അതേപടി കേൾക്കുന്നതാണ് ഇവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ ഏറ്റവും നല്ലത്. അതായത്, നിങ്ങൾ രണ്ടുപേരും ഈ ഇയർ തീരുന്നത് വരെ കോളേജിലേക്ക് വരണം. സാർ എന്താ പറഞ്ഞത്? പറയുന്നത് ഈ കോളേജിന്റെ പ്രിൻസിപ്പളാണ്. ഒന്നും കാണാതെ ഞാനിത് പറയില്ലെന്ന് അറിയാലോ. നിങ്ങൾ ഇനി ഇവിടെ എക്സാം എഴുതാൻ മാത്രം വന്നാൽ മതി. അതിനു മുമ്പേ ഫോർത്ത് പീപ്പിളൊക്കെ ഇവിടുന്ന് പോയിരിക്കും. എന്താ കഴിയുമ്പളെ, അതല്ലേ നല്ലത്? എനിക്കും അതിനോടാണ് അഭിപ്രായം. അല്ലെങ്കിൽ പിന്നെ? നോ സാർ, ഞങ്ങൾ അങ്ങനെ ആരെയും ഭയന്ന് ഇവിടുന്ന് പോവില്ല. ഞങ്ങളുടെ ജെയിംസ് ലൈൻ ഇപ്പോഴും ഉണ്ട് സാർ ഈ കോളേജിൽ. അവനെ മറന്ന് ഞങ്ങൾക്ക് എങ്ങനെ പോകാൻ കഴിയുമെന്ന് സാർ തന്നെ പറ. സാർ അല്ല പൊതുവാൾ സാറ് പറയുന്നത്. ഇപ്പോൾ ഉണ്ടായത് ഒരു നിസ്സാര പ്രശ്നമല്ല എന്ന് നിങ്ങൾ ഓർക്കണം. ഒരു അറ്റാക്ക് ഉണ്ടായി, ഞങ്ങൾക്കിവിടെ കാഴ്ചക്കാരായി നിൽക്കാൻ മാത്രമേ കഴിയൂ. കാഴ്ചക്കാരെ ഇവിടെ ആളുകൾ വേണം സാർ. കാഴ്ചക്കാരും ഇല്ലാതെ നടന്ന സംഭവമല്ലേ ജെയിംസിന്റെ മാതാ? അപ്പോ രണ്ടും കൽപ്പിച്ച് നിങ്ങൾ ഇവിടെ തുടരാൻ തന്നെയാണോ ഭാവം? ഞങ്ങൾക്ക് അങ്ങനെ ഒഴിഞ്ഞു പോകാനാവില്ല സാർ. ജെയിംസിന്റെ ആത്മാവ് ഞങ്ങളോട് വന്ന് ചോദിക്കും, അവനെ കൊന്നവരെ കണ്ടെത്താൻ നിൽക്കാതെ എന്തിനാ നിങ്ങൾ പോയെന്ന്. ഞങ്ങൾ പോവുകയെന്ന ജെയിംസ് അല്ലിനെ ഞങ്ങൾ മറക്കാൻ തുടങ്ങിയെന്നാണ് അതിനർത്ഥം. നടക്കില്ല സാർ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. വാടാ. കൈമളെ, പ്രശ്നം രൂക്ഷമാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. തനിക്ക് എന്താ പറയാനുള്ളത്? ഫോർത്ത് പീപ്പിളിന് കലിയിളകിയ ഒതുക്കാനുള്ള മരുന്ന് ജെയിംസ് ആയിരുന്നു. ഇതെന്താകുമെന്ന് എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഫോർത്ത് പീപ്പിൾ എന്തായാലും വെറുതെ ഇരിക്കില്ല. മുറിവേറ്റത് മഹേന്ദ്രനാണ്. അവൻ പ്രതികാരം ചെയ്തിരിക്കും. എവിടെടാ രാഹുൽ സാമോ? അവരെവിടെങ്കിലും കണ്ടോ നിങ്ങളെ? ചോദിച്ചാ കേട്ടില്ലടാ. അവന്മാരി ക്യാമ്പസിൽ ഏത് ഭാഗത്തുണ്ട്? പറടാ. ഏയ് മഹേന്ദ്ര, നീയൊക്കെ എന്താ ഇവിടെ കാണിക്കുന്നത്? നിങ്ങൾ പോയേ, ക്ലാസ്സിൽ പോടോ. ഓ, എന്താ മഹേന്ദ്ര നിങ്ങളെ കാണിക്കുന്നത്? സാർ ഇങ്ങനെ ചോദിക്കുന്നത് ഉള്ളിൽ എന്ത് വിചാരിച്ചുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം. മകൻ ആശുപത്രി കടന്നു പോകുന്നതാണോ സാർ വിചാരിച്ചത്? സാറാണോ അവന്മാരെ ഒളിപ്പിച്ചത്? ആണെങ്കിൽ പെട്ടെന്ന് കാണിച്ചു തന്നോ. ഞാൻ എന്തിനവരെ ഒളിപ്പിക്കണം? അവരീ ക്യാമ്പസിൽ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും. സാർ ഉരുണ്ട് കളിക്കല്ലേ? ഫോർത്ത് പീപ്പിളിന്റെ പഴയ രീതികളൊക്കെ സാറിനറിയാലോ. മര്യാദയ്ക്ക് അവരെവിടെയുണ്ടെന്ന് സാറിനറിയാമെങ്കിൽ പറയും. ഇത് കളി വേറെയാ സാറേ. ഏയ് നിർത്തേ, നിർത്തേ, നിർത്തേ. കളി എന്ത് തന്നെ ആയാലും ഈ ക്യാമ്പസിനകത്ത് പറ്റില്ല. എല്ലാം ക്യാമ്പസിന് പുറത്ത്. സാറ് തമാശയായിട്ടാണോ അതോ സീരിയസ് ആയിട്ടാണോ പറഞ്ഞത്? നിനക്കെന്താടാ പറഞ്ഞപ്പോ ഒരു പുച്ഛം? രാഹുലും സാമും നിങ്ങളും തമ്മിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇരുഭാഗത്തും തെറ്റുകളുണ്ട്. അവർക്ക് ഞാൻ വാണിംഗും കൊടുത്തു. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ അക്രമം സൃഷ്ടിക്കരുത്. സാറ്, സാറിന്റെ ജോലി ചെയ്തു, വളരെ നന്ദി. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യണ്ടേ? പക്ഷേ അത് ഇതിനകത്ത് പറ്റില്ല.
ഇതിനകത്ത് നിങ്ങളുടെ ജോലി വെട്ടും കൂത്തും കൊലപാതകവും അല്ല, പഠനമാണ്. പഠനം എടാ മഹി, പൊതുവാൾ സാറിന്റെ ദേഹത്ത് ജെയിംസ് ആൽബർട്ടിന്റെ പ്രേതം കയറിയോടാ. ജെയിംസ് ആൽബർട്ട് കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നാലും ഒരുത്തനിട്ട് പണിയാൻ ഫോർ ദ പീപ്പിൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പണിതിരിക്കും. മഹയെ ആക്രമിച്ചിട്ട് അവന്മാരിവിടെ വിലസില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും, രാഹുലിന്റെയും സ്വാമിന്റെയും മാനസികാവസ്ഥ മനസ്സിലാക്കാതെയല്ലേ നിങ്ങൾ പ്രതികരിച്ചത്? ആരായാലും തിരിച്ചു പ്രതികരിച്ചു പോയില്ലേ, അതല്ലേ ഉണ്ടായത്. അപ്പൊ സാറാമാരെ ന്യായീകരിക്കണോ? സാറ് ന്യായീകരിച്ചല്ല, ഒരു സംഘർഷം കോളേജിൽ ഉണ്ടാകുന്നത് തടയുന്നതിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അതിനർത്ഥം അവന്മാർ എന്റെ നേരെ നടത്തിയ കയ്യേറ്റം ഞാൻ മറന്നു കളയണമെന്നാണോ? കളഞ്ഞേക്കാം. ശരി, സാറ് പറയും. അവന്മാരെങ്ങോട്ടാ പോയത്? അവരുടെ വീട്ടിലേക്ക് ഏതായാലും പോയിട്ടില്ല. സാറന്മാർ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞേക്ക്. ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് ഞങ്ങൾ അവന്മാരെ കാണാതെ പോകുന്നത് ശരിയാണോ സാറേ? ആ കുട്ടികൾ എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വേണ്ട, പറയണ്ട, ഞങ്ങൾ തന്നെ കണ്ടെത്തിക്കോളാം. അവന്മാരെ കണ്ടാൽ സാർ ഒന്നുകൂടി ഉപദേശിക്കേ. ഞങ്ങൾ തേടി പിടിച്ചാൽ സ്ഥിതി വളരെ മോശമാവും. അതിനു മുമ്പ് അവന്മാർ ഞങ്ങളെ വന്ന് കാണാൻ പറയും. അല്ലെങ്കിലേ ജെയിംസിനെ പോലെ ആരാന്റെ കൈക്ക് താങ്ങ് വാങ്ങി റോഡിലോ വെള്ളത്തിലോ കിടക്കും. മഹേന്ദ്ര, ഒരാളെ ഇല്ലാതാക്കിയിട്ട് ആരും ഇവിടെ നേരെ ചൊവ്വേ നടക്കില്ല. ജെയിംസിനുണ്ടായ ദുരന്തം ഈ കോളേജിൽ ഞാൻ ഇരിക്കുന്നിടത്തോളം ഒരു വിദ്യാർത്ഥിക്ക് സംഭവിക്കില്ല. അത് ചെയ്തവരാരായാലും രക്ഷപ്പെടാനും പോകുന്നില്ല. അപ്പോ സാർ ജെയിംസിന്റെ കാതകരെ കണ്ടെത്തി കഴിഞ്ഞു അല്ലേ? ഞാൻ എന്തിനാണോ കണ്ടെത്തുന്നത്? ഫൈവ് ഫിംഗേഴ്സിൽ ഒരാൾ മതി. അടിവേര് തോണ്ടി അവരത് കണ്ടുപിടിക്കുകയും ചെയ്യും. അതുവരെ കുറ്റവാളികൾക്ക് നെഞ്ചു വിരിച്ചു നടക്കാം. ഫോർ ദി പീപ്പിൾ. രാഹുലിനെയും സാമിനെയും അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലേ? പേടിച്ച് മാളത്തിൽ ഒളിച്ചു കളഞ്ഞു രണ്ടെണ്ണോ? ആ മാളം നിനക്കറിയോ എന്നറിയാനാ വന്നത്. ഈ സംഭവത്തിന് ശേഷം അവരെ ഞാനും കണ്ടിട്ടില്ല. ഇനി ദീപയ്ക്ക് അടുത്ത് അവിടെ ഞങ്ങൾ പോയി, എത്തിയിട്ടില്ല. മഹി അറ്റാക്ക് ചെയ്ത ഞാനുള്ളുകളെ കയ്യിൽ കിട്ടാതെ ഞങ്ങൾക്ക് വിശ്രമമില്ല. കയ്യിൽ കിട്ടിയ രണ്ടിനെ ആ നിമിഷം വാട്ടലൂൽ എത്തിച്ചേക്ക്. മഹി, അതിനെ അവന്മാരി കോളേജിലേക്ക് വരണ്ടേ? ഇനി വരില്ല. ഫൈവ് ഫിംഗേഴ്സ് ഒന്നടങ്കം കോളേജിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അഞ്ചു പേരും കൂടെ വന്ന് കയറിയ സമയം തൊട്ട് നമ്മളെ കുറെ വട്ടം കറക്കിയില്ലേ? ഇപ്പൊ അഞ്ചു അഞ്ചു വഴിക്കായി. തക്ക സമയത്ത് ആ ജെയിംസിന്റെ നാശം നടന്നത് ഇത്രയും വലിയൊരു ഹോപ്പ് നമുക്കുണ്ടാക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാൻ വരട്ടില്ല. ദീപയെ നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. അവൾ തിരിച്ചു വന്നാൽ ഇവിടെ പുതിയ ചരിത്രം അവൾ ഉണ്ടാക്കും. ഓടിപ്പോയ കൂട്ടുകാരെ എല്ലാം മടങ്ങി വരും. ജെയിംസ് ഇല്ലാത്ത ഫൈവ് ഫിംഗേഴ്സ് വീണ്ടും ഇവിടെ സജീവമാകും. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അസാധ്യമായ ഒരു കാര്യം. നടക്കുകയും നടക്കട്ടെ. ജെയിംസിന്റെ ഗതി ബാക്കിയുള്ളവർക്ക് സംഭവിക്കും. അവരുടെ റിട്ടേൺ ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിലാ, അത് നിനക്കറിയോ? അല്ല, ഒരു സംശയം ചോദിക്കട്ടെ. ജെയിംസിന്റെ മർഡറിൽ നിങ്ങൾക്ക് പങ്കുണ്ടോ?